ഭരിക്കാനറിയാത്ത നേതാവ് പിണറായി എങ്ങനെ ഭരിക്കും ഇത് നാല് കൊല്ലം മുൻപ് മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുമ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുയർന്ന ചർച്ചയായിരുന്നു കാരണം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അത്ര ജനകീയനോ സ്വീകാര്യനോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം കടുംപിടുത്തക്കാരനും ചിരിക്കാത്തതും സാധാരണക്കാർക്കോ എം എൽ എ മാർക്കോ പോലും സമീപിക്കാനാകാത്തതോ ആയ ഗൗരവക്കാരനായ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ ഇത് ഭരണത്തിലും പുറത്തു വരുന്നു ഭരിക്കാൻ അറിയാത്ത മുഖ്യമന്ത്രി എന്നതിനെ അടിവരയിടുകയാണ് കേരള ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവിധം ഉപദേശികളായ ഏഴ് പേരെ ചുറ്റുനിർത്തിയിരിക്കുന്നത് നല്ലൊരു ഭരണാധികാരിക്ക് സ്വന്തം ആശയങ്ങളുണ്ടാകും ഭരണത്തിലെ ഓരോ വകുപ്പിലും കണ്ണും കാതും എത്തും സ്വന്തമായ വിലയിരുത്തലുണ്ടാകും എന്നാൽ പിണറായി വിജയൻ തൻ്റെ കഴിവുകേടുകളെ മറയ്ക്കാൻ ആദ്യം ചെയ്തത് പാർട്ടിയുടെ ഇടപെടൽ ഭരണത്തിൽ നിന്നും വെട്ടിമാറ്റി പാർട്ടി സെക്രട്ടറിക്ക് താഴെയായിരുന്നു എന്നും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിൽ എന്നാൽ ആ കീഴ്വഴക്കം പിണറായി മാറ്റുകയും സ്വന്തം പാർട്ടിയെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടറിയേയും ഒതുക്കുകയും ചെയ്തു ഭരിക്കാനായി ഉപദേശികളെ വെച്ച് മന്ത്രിമാരെ പോലും അകറ്റി നിർത്തി എല്ലാ വകുപ്പിലും ഉപദേശികൾ കൈയിട്ടു വാരി ഭരണത്തിന്റെ ജനാധിപത്യ സ്വഭാവവും നിയമസഭയും മന്ത്രിസഭയും മുന്നണിയും പാർട്ടിയും എല്ലാം അകറ്റി നിർത്തി പിണറായി സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് ചൈന മോഡൽ ഏകാധിപതിയാവുകയായിരുന്നു പിണറായി എന്നാൽ ഒന്നും അറിഞ്ഞില്ല തൻ്റെ ഭരണ പരിചയക്കുറവ് പരിഹരിക്കാൻ നിയോഗിച്ച ഉപദേശകർ കേരള ഭരണം അട്ടിമറിച്ചു പി ആർ വർക്ക് വെച്ച് കൃത്രിമ ഇമേജുകളും മറ്റും ഉണ്ടാക്കി വെച്ചു അങ്ങനെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് മുതൽ മെൽബൺ കെട്ടിടത്തിൽ വരെ കയറിപ്പോയി പെയിൻ്റ് അടിച്ചത് ഇതെല്ലാം കണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകർ ഒന്നുമറിയാതെ പിണറായി വീരൻ ധീരൻ എന്ന് വിളിച്ചു പറഞ്ഞു എന്നാൽ ഭരിക്കാൻ അറിയാതെ ഒരു ഫയൽ എങ്ങനെ നീക്കി വെക്കണമെന്നും സ്വന്തമായി ഒരാശയവും ഇല്ലാത്ത പുറന്തോട് മാത്രമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നറിയാൻ പ്രവർത്തകർ പോലും വൈകി പാർട്ടി ഭരിച്ചു ശീലിച്ച ലാഘവത്തിൽ ഒരു രാജ്യം ഭരിക്കാനാകില്ല ശബരിമലയിൽ പിണറായിയുടെ ഏറ്റവും വലിയ ഭീകരമായ രൂപവും വാശിയും കേരളം കണ്ടതാണ് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ ഒരു സീറ്റിൽ മാത്രം ഒതുക്കി മാരക ജനം നൽകി ഒരാൾ മാത്രമായിരുന്നു അന്ന് ഇടത് മുന്നണിയേയും പാർട്ടിയെയും സർക്കാരിനെയും തകർന്നത് എന്നാൽ രാജാവ് നഗ്നൻ എന്ന് പറയാൻ ഇടതു മുന്നണിയിൽ ഒരു കുഞ്ഞുപോലും ഇല്ലായിരുന്നു കാനം പോലും പൊത്തിൽ ഭയന്ന് വിറച്ചൊളിച്ചിരുന്നു പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഭരണ ബുദ്ധിമാനായ ഭരണാധികാരിയായിരുന്നുവെങ്കിൽ ശബരിമലയിൽ കലാപത്തിന് പോകില്ലായിരുന്നു നല്ല ഭരണം കാഴ്ചവെച്ച് കേരളം തൂത്തുവാരുമായിരുന്നു ജനമൊരു കാര്യം ശ്രദ്ധിക്കണം നിർണായകമായ ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു പോകുന്ന ഇത്തരത്തിലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമായിരിക്കും കാരണം സത്യമാണ് സർക്കാരിൻ്റെ അകത്തളങ്ങളിൽ എന്ത് നടക്കുന്നുവെന്ന് പിണറായി വിജയൻ അറിയുന്നില്ല പ്രായാധിക്യമോ അസുഖമോ പരിചയക്കുറവോ കാലം തെളിയിക്കും ഇനി ജനം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇപ്പോൾ ഇത് ഭരണത്തിലും പുറത്തും വരുന്നു ഭരിക്കാൻ അറിയില്ലാത്ത മുഖ്യമന്ത്രി എന്നതിനെ അടിവരയിടുകയാണ് കേരള ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഉപദേശികളായി ഏഴുപേരെ ചുറ്റിനിർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്